Roald World of Works. പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇനി കാണിച്ചു തരാൻ പോകുന്നതെന്ന് അറിയാമോ? റോൾഡ് ആളിന്റെ ജോർജ് മാർവലസ് മെഡിസിൻ എന്ന ബുക്കാണ്. അപ്പോ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഫണ്ണിയാണ്, മിസ് അഡ്വഞ്ചറസ് ബുക്കാണ്. അപ്പൊ ജോർജ് മാർവലസ് മെഡിസിൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയായിരിക്കും എന്തോ ഒരു മെഡിസിൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്രാങ്കി ജോർജിന്റെ ഫാദർ ആണ്. ജോർജിന്റെ ഫാദർ ലാസ്റ്റ് പാർട്ടിലാണ് വരുന്നത്. പിന്നെ ജോർജിന്റെ ഫാദറിനെ പറ്റി പറയുകയാണെങ്കിലേ ഒരു ചെറിയ കാര്യം മതി, എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആവാൻ. പിന്നെ ഉള്ളത് മിസ്സസ് ക്രാങ്കി. മിസ്സസ് ക്രാങ്കി ജോർജിന്റെ മോമാണ്. തുടങ്ങുന്നത് ജോർജിന്റെ മോമിൽ നിന്നാണ് തുടങ്ങുന്നത്. അവസാനം ജോർജിന്റെ മോമുണ്ട്. പിന്നെ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ്മാസ് ഒക്കെ ലൗലി ആണ്, കൈൻഡ് ആണ്, നോർമൽ ആണ്, അങ്ങനെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഗ്രാൻഡ്മാസിനെ പറ്റി പറയുകയാണെങ്കിൽ. പക്ഷേ ജോർജിന്റെ ഗ്രാൻഡ്മ ഇതിനൊക്കെ ഓപ്പോസിറ്റാണ്. ജോർജിനെ സ്കെയർ ചെയ്യുന്നതിൻ്റെ നെയിൽസ് ഒക്കെ താഴെ വീണ ഇവിടെ പല്ലൊക്കെ ഗ്രൂ ചെയ്യും. മാത്രമല്ല പിന്നെ മാത്രമല്ല ജോർജിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് കുറേ സീക്രട്സ് അറിയാമെന്നൊക്കെ പറഞ്ഞ് കുറേ സ്കെയർ ചെയ്യും. ഈ ബുക്കിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ജോർജിൻ്റെ അമ്മ സാറ്റർഡേ പുറത്തു പോകുമ്പോൾ ജോർജിനെ ഗ്രാൻഡ്മയെ നോക്കാൻ ഏൽപ്പിക്കുന്നതും മിസ്ചീവിയസ് ആവല്ലേ എന്ന് പറയുന്നതും പിന്നെ ഗ്രാൻഡ്മയ്ക്ക് 11 o'clock മരുന്ന് കൊടുക്കണം എന്ന് പറയുന്നതുമാണ് ഫസ്റ്റ് ബിഗിനിങ്. അപ്പോൾ ഗ്രാൻഡ്മ ജോർജിൻ്റെ മാ പോയപ്പോൾ മോം പോയപ്പോൾ ജോർജിനെ സ്കെയർ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ നഖം വളരും എന്നൊക്കെ പറഞ്ഞ് കുറേ സ്കെയർ ചെയ്തു. മാത്രമല്ല വളരുന്നവരൊക്കെ സ്റ്റുപ്പിഡ് പീപ്പിളാണ് ഉണ്ട്, അതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കരുത്, അതിന് പകരം ക്യാബേജ് കഴിക്കണം, അതിനൊപ്പം അതിലുള്ള കാറ്റർപില്ലറിനെ കഴിക്കണം, അതുമാത്രമല്ല ലീച്ചസിനെയും അതിലുള്ള ലീച്ചസിനെ കഴിക്കണം, ഇയാവിക്കിനെ നമ്മൾ ചവച്ചരച്ച് കഴിക്കണം, അത് നമ്മളെ കഴിക്കണം എന്നുണ്ടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ജോർജിനെ വല്ലാതെ വന്നു. അപ്പോൾ ജോർജ് വിചാരിച്ചു ഇങ്ങനെ കുറേ ഗ്രാൻഡ്മയ്ക്ക് ഇതുവരെ മാറ്റം വന്നില്ലല്ലോ, എന്തോ ചെയ്യാം. ഗ്രാൻഡ്മയ്ക്ക് കൈൻഡ് ആക്കാൻ ലൗലി ആക്കാൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ജോർജ് ഗ്രാൻഡ്മയുടെ മെഡിസിൻ്റെ കാര്യം കൊടുത്തത്, കണ്ടത് മെഡിസിൻ. അപ്പോൾ ജോർജ് വിചാരിച്ചു ഗ്രാൻഡ്മ ഇത്രയും നാൾ മെഡിസിൻ ഒക്കെ കഴിച്ചല്ലോ, ഇതുവരെ മെഡിസിൻ കഴിച്ചിട്ട് ഒരു മാറ്റവും വന്നില്ല, അപ്പം ഞാനൊരു മെഡിസിൻ ഗ്രാൻഡ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. ആ മെഡിസിനിൽ എന്തൊക്കെ ചേർക്കുന്നത്, പിന്നെ ആ മെഡിസിൻ എങ്ങനെയാണ് ജോർജ് ഉണ്ടാക്കുന്നത്, ആ മെഡിസിൻ കഴിച്ചിട്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഗ്രാൻഡ്മയ്ക്ക് പറ്റുന്നത് എന്നുള്ളതാണ് ഈ എന്നുള്ള ആ സ്റ്റോറിയാണ് ഈ ബുക്കിലുള്ളത്. അത് ഭയങ്കര ഫണ്ണിയാണ്, അത് വായിക്കുമ്പോൾ അത് പറയാതെ ഇരിക്കാൻ പറ്റൂല, ഭയങ്കര ഫണ്ണിയാണ്. ഞാൻ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അപ്പോൾ പിന്നെ 2-3 ജോർജ് മരുന്നുണ്ടാക്കും. അപ്പോൾ ഈ ഗ്രാൻഡ്മയുടെ അവസ്ഥ കണ്ട് ഡാഡ് വരാൻ പോകും. ഡാഡ് വന്ന് വേറെ ജോർജ് പിന്നെ അതിന് മുൻപേ ജോർജ് വേറൊരു ആനിമലിന് ട്രൈ ചെയ്ത് കൊടുക്കും ഗ്രാൻഡ്മയ്ക്ക്. ഗ്രാൻഡ്മ അപ്പം വിചാരിക്കും അതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ് നടന്നത്. ഞാൻ പറഞ്ഞല്ലോ ഗ്രാൻഡ്മയ്ക്ക് കുറേ മാജിക് ട്രിക്സ് ഒക്കെ അറിയാമെന്നൊക്കെ ജോർജിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരുന്നു. ജോർജിൻ്റെ അടുത്ത് പറയുമ്പോൾ ജോർജിനെ കാണിച്ചു കൊടുക്കണല്ലോ ഞാനാണ് ചെയ്തതെന്ന്, പിന്നെ ആനിമൽസിന് കൊടുക്കുന്നതും പിന്നെ അങ്ങനെ ജോർജിൻ്റെ ഡാഡ് വന്ന് ബാക്കിയുള്ള ഫുൾ ആനിമൽസിന് കൊടുക്കുന്നതും പിന്നെ ക്ലൈമാക്സ്. അത് ക്ലൈമാക്സും എനിക്കിഷ്ടമാണ്, ചെറുതായിട്ട് ഇത്തിരി കൂടെ ഇതാവായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു റൂൾ ഉണ്ടായിരുന്നു ജോർജിന്, ആ റൂളാണ് ദ റൂൾ വുഡ് ബി ദിസ് വോട്ട് എവർ ഹി സോ ഇറ്റ് വാസ് റണ്ണി
റണ്ണി പൗഡറി ഓ ഗൂയി ഇറ്റ് വെൻഡ്. അതായത് ഇപ്പോൾ ഒരു പൗഡറാണെന്ന് വിചാരിച്ചു, അവന് ഓ പൗഡറാണ് എന്നൊന്നും ഇല്ല. അവനപ്പം പൗഡറാണ് അത് എടുത്തൂടാ, അങ്ങനെയില്ല. അവൻ ആ പൗഡർ അതിൻ്റെ അകത്ത് ഒഴിക്കും. അങ്ങനെ അവൻ്റെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ അതിൻ്റെ അകത്ത് ആണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാ, നമുക്ക് ഒരു ആശ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഡിസിൻ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സ് ബീയിൽ ആദരായ റോൾഡായ ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ട്, ഡു നോട്ട് ട്രൈ ടു മേക്ക് ജോർജ്സ് മാർവലസ് മെഡിസിൻ യുവർ സെൽഫ് ഹോം അറ്റ് ഹോം, ഇറ്റ് കുഡ് ബി ഡേഞ്ചറസ്. അപ്പം എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി, പക്ഷെ നമ്മൾ ഫസ്റ്റ് വാർണിംഗ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയായിരിക്കും അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളായിരിക്കും ജോർജ് ഡേഞ്ചറസ് ടൈപ്പ് സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്കൊരു ഇത് വരും. എന്താ ജോർജ് എങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ് ഇട്ടേക്കുന്നതെന്ന് ഒരു ഇത് വരും, ക്ലൂ വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ ഇത് നമുക്കെല്ലാം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ 5 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. വാച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് ചെയ്യാനും പറ്റി. സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്, ഒറ്റയിരുപ്പിൽ തന്നെ നമുക്കിരുന്ന് വായിക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം കൊണ്ടാണ് ഇത് വായിച്ചു തീർത്തത്. അപ്പോൾ റോൾഡാണിൻ്റെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനിയും ബുക്ക്സ് വേണം റോൾഡാണിൻ്റെ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ബുക്കായി വീണ്ടും കാണാം. ചാച്ചാ, ബൈ ബൈ, സീ യൂ.